വീട്ടിൽ നിന്ന് ആഗ്രഹം തന്നെ എഞ്ചിനീയർ ആക്കണമെന്നാണ്. മാത്സിന്റെ മാർക്ക് ദാരുണമായതോടുകൂടി അവർക്ക് മനസ്സിലായി ഇത് നമ്മുടെ എഞ്ചിനീയർ അല്ല. നീ എല്ലാം നിന്റെ അളവിൽ തന്നെ ചെയ്താൽ മതി, അല്ല ആരും വാങ്ങിയില്ലെങ്കിലും നിനക്ക് ഇടാലോ. പേടിയാണ് നമുക്ക്. ഒരുമിച്ച് നിൽക്കുമ്പോഴത്തെ കുട്ടിയുടെ സ്വഭാവവും അപ്പനൊരു അര കിലോമീറ്റർ മാറിയാലത്തെ സ്വഭാവവും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. അത് താങ്കളുടെ അഭിപ്രായം, ഞാൻ കേട്ടിരിക്കുന്നു, മാനിക്കത്തില്ല. ഡോഗ് ബാർസ് ദി കാരവൻ ഗോസ് ഔട്ട്. ഇവനൊക്കെ നാളെ നാട്ടുകാരുടെ അടി കിട്ടുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് നമ്മൾ രണ്ട് കൊടുക്കില്ലേ. രാത്രി ഫോൺ മുഴുവൻ സൈലന്റ് മോഡിൽ ഇട്ടാലും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. നിന്റെ മുഖത്ത് കുറച്ച് ആസിഡ് വീണാൽ തീരുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ നിനക്കുള്ളൂ. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ്. അപ്പൊ നമ്മുടെ ചാനലിൽ ആര് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഞാൻ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ആർ ജെ ആണ്, ഒരു വി ജെ ആണ്. കേരളത്തിൽ തന്നെ വേണമെങ്കിൽ അറ്റേ ടൈം ആർ ജെ ആയിട്ടും വി ജെ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഇടം പിടിച്ച ഒരാളാണ്. ആ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. വേറെ ആരുമല്ല, നമ്മുടെ ആർ ജെ രേണു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലവ് ബൈറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റാർ ചാപ്പ്, അങ്ങനെ ഒരുപാട് ഷോസിലൂടെ നമുക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ആർ ജെ രേണു. നമുക്ക് രേണുവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. രേണു എങ്ങനെയാണ് എം ബി എ പഠിച്ച് പക്ക ബിസിനസ് സെക്ടർ എന്ന് വിചാരിച്ച് നടന്ന ഒരാളാണ്, ഇപ്പോൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഞാൻ ആർ ജെ ആവുകയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഫീൽഡ് മതി എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരുന്നതും അതിനോട് പാഷനേറ്റ് ആവുന്നത് എപ്പോഴാണ്? ചെറുപ്പം തൊട്ടേ എൻ്റെ വാ അടയ്ക്കാൻ പറ്റത്തില്ലാതെ വീട്ടിൽ ഭയങ്കര ശല്യമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മാമ്മ വിചാരിച്ചു ഞാൻ ഒരു അഡ്വക്കേറ്റ് ആവും. എന്നപ്പോൾ ചെറുപ്പം തൊട്ട് പറയുന്നുണ്ടായിരുന്നു ഇവളൊരു വക്കീലായിക്കോളൂ, നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിക്കുക, കൗണ്ടർ പോയിന്റ്സ് പറയുക, അതിനൊന്നും കഴിവില്ല, വെറുതെ വാജ് കടിക്കാൻ മാത്രം കേട്ടോ. വീട്ടിലെല്ലാവരും നന്നായിട്ട് സംസാരിക്കും. അന്ന് ഈ റേഡിയോ കോൺസെപ്റ്റൊന്നുമില്ല, പക്ഷെ ടി വി കാണുമ്പോൾ, വാർത്ത കാണുമ്പോൾ ഞാൻ വിചാരിക്കും ആ ഈ വാർത്ത ഇതാണ് ഞാൻ വായിക്കാൻ പോകുന്ന സംഭവം എന്നൊക്കെ. പക്ഷെ പിന്നെ വളർന്നു വന്നപ്പം എനിക്ക് മനസ്സിലായി വാർത്ത വെറുതെ വായിക്കല്ല, അവർക്ക് വളരെയധികം പൊതുവിജ്ഞാനം ആവശ്യമുണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് നിരാശയായി. എനിക്ക് മീഡിയയാണ് എനിക്ക് ഇഷ്ടം എന്നെനിക്കറിയാം. പക്ഷെ അതിനിടയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആഗ്രഹം തന്നെ എഞ്ചിനീയർ ആക്കണമെന്നാണ്. പിന്നെ മാത്സിൻ്റെ മാർക്ക് ദാരുണമായതോടുകൂടി അവർക്ക് മനസ്സിലായി ഇത് നമ്മുടെ എഞ്ചിനീയർ അല്ല. അതും കഴിഞ്ഞ് സെയിൻറ് ജോസഫ്സിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചു. ഇത് കഴിഞ്ഞ ഉടനെ എൻ്റെ കല്യാണമാണ്. അപ്പോഴും ഞാൻ മീഡിയയിലോട്ട് എത്തിയിട്ടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ സമയത്താണ് എഫ് എം റേഡിയോ ഒക്കെ ഇവിടെ കേരളത്തിൽ ഹിറ്റാകുന്നത്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് പറയുന്നത് തനിക്ക് എന്തുകൊണ്ടൊരു ആർ ജെ ആയിക്കൂടാന്ന്. അപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ ഡ്രൈവറും ചോദിക്കുന്നുണ്ട് തനിക്കൊരു ആർ ജെ ആവാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന്. എനിക്ക് നല്ല ധൈര്യമുണ്ടോ, ഞാൻ പേടിച്ച് പേടിച്ചൊക്കെ ഇരിക്കുക. ഫൈനലി എന്നെ ഉന്തി ക്ലബ് എഫ് എമ്മിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് കൊണ്ട് ഇറക്കി. അവിടെ ചെന്ന് ഞാൻ മേലെ ആകാശ കീഴേ ഭൂമി. ആ പോക്ക് അന്ന് തുടങ്ങിയതാണ്, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എം ബി എ ഞാൻ അവിടെ തന്നെ, ഞാൻ വി ജെ ആയിരുന്നു, ആർ ജെ ആയിരിക്കുന്ന സമയത്ത് സൈഡായിട്ടാണ് എം ബി എ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിലെന്നും എൻ്റെ അമ്മയുടെ ഫാമിലി മുഴുവൻ ബിസിനസ് ഫാമിലിയാണ്. എൻ്റെ മനസ്സിലുണ്ട് എന്തെങ്കിലും ഒരുക്കെ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഫൈനലി ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയറാണ് സ്വന്തമായിട്ട് എൻ്റേതാകുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഹസ്ബൻഡിൻ്റെ ബിസിനസ്സുകളൊക്കെയാണ്, അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പണ്ട് തൊട്ടുണ്ട്. പക്ഷെ ഞാനായിട്ടൊരു കാര്യം ചെയ്തത് കഴിഞ്ഞ വർഷം. അപ്പോൾ എന്താണ് ആ ഒരു മൂവ്മെൻ്റ്, എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പം എങ്ങനെ പോകുന്നത്? മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ഇയർ ഒരു മെഡിക്കൽ എമർജൻസി വന്നു, ഒരു എക്ടോപിക് പ്രഗ്നൻസി വന്നിട്ട് ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. അപ്പം ഡോക്ടർക്കും വീട്ടുകാർക്കും ഞാൻ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു ആ സമയത്ത്, പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ പുള്ളി അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു റീത്തൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലൈറ്റൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ ഞാൻ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തോട്ടൊക്കെ എത്തി. അപ്പോൾ ആ ഒരു കിടപ്പിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ലൈഫ് ഇത്രയേ ഉള്ളൂ. അതായത് തലേ ദിവസം വരെ ഓടി നടന്ന് ഞാൻ പെട്ടെന്ന് ബോധം കെട്ടി വീഴുന്നു. ഞാൻ മരിക്കാൻ പോകാമെന്നാണ് ഡോക്ടർ പറയുന്നത്, രക്ഷിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്ന്. അതിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. അന്ന് എനിക്ക് മനസ്സിലായി ബിസിനസ് തുടങ്ങാൻ ഞാൻ ഇനിയും കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇല്ലെങ്കിലോ. ലൈഫ് ഇസ് വെരി ഷോർട്ട്. അത് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ എനിക്ക് തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ചാടി പിടിച്ച് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ക്ലോതിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ സ്വന്തം പേരിലുള്ള ലേബിൾ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയുകയാണ് തുടങ്ങുന്നതിൻ്റെ തലയാഴ്ച, അമ്മ ഞാൻ ബിസിനസ് തുടങ്ങുകയാണ്, തുണിയാണ്. അമ്മ പറയുകയാണ് നീ എല്ലാം നിന്റെ അളവിൽ തന്നെ ചെയ്താൽ മതി. അതെന്താ, അല്ല ആരും വാങ്ങിയില്ലെങ്കിലും നിനക്ക് ഇടാലോ. അത് കഴിഞ്ഞിട്ടോ എന്നിട്ട് അടുത്ത ചോദ്യം, എനിക്ക് എത്ര രൂപ നീ ഇതിൽ സ്പെൻഡ് ചെയ്തു, ഇത്ര ലക്ഷമായി? ആ അത്രയല്ലേ പോയുള്ളൂ, തുടങ്ങിയിട്ട് പോലുമില്ല. വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അങ്ങനെയാണ് തുടങ്ങിയതെങ്കിലും ആദ്യത്തെ മാസം തന്നെ ഞാൻ ബ്രേക്ക് ഈവൻ ആയി. ഓ മൈ ഗോഡ്. ഇപ്പൊ ഞാൻ പ്രോഫിറ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പിന്നെ അതുപോലെ തന്നെ ആർ ജെ ആയി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ തന്നെ എല്ലാവിധ ജേണറിലുള്ള ഇൻ്റർവ്യൂസും, അതായത് സ്റ്റാർസിനോടുള്ള ഇൻ്റർവ്യൂസ് മാത്രമല്ല, പിന്നെ കുക്കറി ഷോ പോലുള്ള പ്രോഗ്രാംസും, അതുപോലെ തന്നെ
ഹൗസിനെ കുറിച്ചിട്ട് പറയുന്ന, അതുപോലെ തന്നെ ഗോസിപ്പ് ഷോസ്, മ്യൂസിക് ഷോസ്, പിന്നെ ലവ് ബൈറ്റ്സ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാംസ്, അങ്ങനെ എല്ലാ ജേണലിലുള്ളതും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെയാണ്. നമ്മൾ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടത്തേണ്ട സ്റ്റഡി ഡിഫറെന്റ് ആണ്, വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്ത്, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ അതൊക്കെ പിന്നീട് നമുക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊക്കെ തോന്നുന്നത് എനിക്ക് പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് കഴിക്കേണ്ടത് എന്ന് തോന്നിയാൽ, നമ്മൾ എത്ര തിരക്ക് ആണെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഓർഡർ ചെയ്തിട്ടെങ്കിലും കഴിക്കില്ലേ? അപ്പം അതുപോലെ എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. പിന്നെ എൻ്റെ ഷോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പിള്ളേർ പോലെയാണ്. അപ്പം അതായത് അതിൽ വേറൊരാളുടെ ശബ്ദം വരിക, വേറൊരാളുടെ മുഖം വരിക, ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. വളരെ കൺസിസ്റ്റൻ്റ് ആണ്. ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസം കണ്ടിന്യൂസ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് രാത്രി ഉറങ്ങാതെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. അപ്പം എനിക്ക് തന്നെ എൻ്റെ മുഖം കാണുമ്പോൾ ആദ്യം ഞാൻ പണ്ട് വിചാരിച്ച പോലെയായി. അപ്പം ഞാൻ റേഡിയോ ഷോയിൽ എൻ്റെ ഷോ ഞാൻ കേൾക്കാറൊന്നുമില്ല, പക്ഷേ ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതിൻ്റെ കൂടെ പേഴ്സണൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട്, കാരണം മോൻ ചെറുതായിരുന്നു, പക്ഷേ അമ്മ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിലുള്ളപ്പോൾ ഞാൻ ചില ദിവസമൊക്കെ രാവിലെ ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കേണ്ട അമ്മ രാഗുണ്ടാവും, സ്വന്തം അമ്മയുണ്ട് ചിലപ്പോൾ രാഗത്തില്ല മനസ്സിലാക്കുന്നുണ്ടാവുന്നൊക്കെ. ശരിക്കും അമ്മ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു എൻ്റെ അമ്മ കൂടെ നിൽക്കുന്നതുകൊണ്ട്. പിന്നെ ഹസ്ബൻഡ് എൻ്റെ പുള്ളിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഞാൻ വരാൻ ലേറ്റ് ആകുമ്പോൾ എന്ന് വഴക്കാണ്, ഈ ജോലി ഇന്നിവിടെ രാജി വെച്ചോളും എന്നൊക്കെ പറയുമെങ്കിലും സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ അമ്മ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് മോനെ ഇട്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയത്. കാരണം എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ, അമ്മയല്ലേ ഫുഡ് കൊടുത്തോളും അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും, എന്നെക്കാളും നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് എളുപ്പമായിരുന്നു. പക്ഷെ ജോലി ഐ ഓൾവേസ് എൻജോയ്ഡ് ഇറ്റ്. അതിൻ്റെ ഒരു വ്യത്യാസം, അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയുടെ ഇടയിൽ പെട്ടെന്നാണൊന്ന് മുങ്ങി പീക്കിലെത്തി നിൽക്കുന്ന സമയത്ത് അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ പാമ്പ് വേണിയിലും കളിക്കുമ്പോൾ ലാസ്റ്റ് 99 അവിടെ എത്തി നിൽക്കുമ്പോൾ പാമ്പ് വിഴുങ്ങിയിട്ട് നേരെ താഴെ വരില്ലേ, അതേപോലെ. അപ്പോൾ ആ ഒരു മെന്റലി നമുക്കൊരു അയ്യോ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ട് ഹോംലി ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് പുറത്ത് പോവുകയാണ്, അതിൻ്റെ ഇടയിൽ കൊറോണയും വന്നു. അപ്പം നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്? നല്ല രസമായിരുന്നു. അത് ഒന്നാമത് നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങോട്ടാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, അമ്മേ ഇന്ന് ചായക്ക് എന്താണ്, അമ്മ കാപ്പി ഉണ്ടാക്കിയോ, കൊച്ചിൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തോ എന്ന് വരെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡിൽ ചെന്നിട്ട് ആദ്യത്തെ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മേ പാലുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തന്നെയാണോ, അജു എന്നെയാണല്ലോ, വേറെ ആരും ഇല്ലല്ലോ. അന്ന് തൊട്ട് നമ്മൾ ഈ പണിയെല്ലാം തന്നെ ചെയ്യണമെന്നുള്ള കഷ്ടപ്പാടുകൾ മാറ്റി നിർത്താം. അതിന് മുന്നേ ഞാൻ കരിയറിൽ ഞാൻ ഏറ്റവും നന്നായി നിൽക്കുന്ന സമയത്താണ് പോകേണ്ടി വരുന്നത്. പക്ഷേ ഡിസിഷൻ വാസ് ബിറ്റ്വീൻ ഫാമിലി ലൈഫ് ആൻഡ് കരിയർ. കാരണം ഹസ്ബൻഡ് അവിടെ PhD എന്ന് പറഞ്ഞാൽ ഒരു 4 years എടുക്കുമെന്ന് എനിക്കറിയാം, ഫസ്റ്റ് ഇയറേ ആയിട്ടുള്ളൂ. അപ്പം മോൻ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തെ കുട്ടിയുടെ സ്വഭാവവും അപ്പനൊരു 1.5 kilometer മാറിയാലത്തെ സ്വഭാവവും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ഞാൻ അപ്പൻ്റെ മുന്നിൽ വെച്ച് എന്ത് പറഞ്ഞാലും ഞാൻ വേറെ പണിയും കൂടെ ചെയ്യട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പനില്ലാതെ അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ എനിക്ക് മനസ്സിലായി, എന്നെക്കൊണ്ട് തന്നെ ഇത് താങ്ങാൻ പറ്റത്തില്ല എന്ന്. പിന്നെ 3 years മാറി നിന്ന് കൊച്ചിനെ തന്നെ വളർത്തുക, അങ്ങനെ ചെയ്യേണ്ടി വരുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, പുള്ളിയുടെ കൂടെ പോയി നിൽക്കുക. പിന്നെ എൻ്റെ ബ്രദറും ഫാമിലി അവിടെയാണ്, എൻ്റെ കസിൻസ് അവിടെയാണ്, എൻ്റെ ഫാമിലി അവിടെയാണ്, എൻ്റെ അമ്മയല്ലാതെ എല്ലാവരും അവിടെയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ശരിക്കും അവിടെ ചിലപ്പോൾ കസിൻസ് എല്ലാം ഉണ്ട്, അനിയനും ഉണ്ട്, അവൻ്റെ ഫാമിലി എല്ലാം ഉണ്ട്. പക്ഷേ കരിയറിൽ നിന്ന് പോയത് എനിക്ക് വിഷമമാണ്. തിരിച്ചു വരുന്ന 1 year മുന്നേ തന്നെ എനിക്ക് ടെൻഷൻ, ഞാൻ തിരിച്ചു വന്ന് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്തെങ്കിലും കിട്ടുമോ, ഞാൻ ചെയ്യാനായിട്ട് ഇനി എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് മിർച്ചി എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതും ഞാൻ മിർച്ചിയിൽ ജോയിൻ ചെയ്യുന്നതും. ശരിക്കും പറഞ്ഞാൽ കുറേ ടെൻഷനൊക്കെ അടിച്ചെങ്കിലും ഞാൻ ബെറ്ററായി ഓടിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ അതേ സ്റ്റെപ്പിലൂടെ തന്നെ ഇപ്പോൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്ററായി, കാരണം നമുക്ക് എക്സ്പോഷർ കുറേ കൂടി ന്യൂസിലൻഡിൽ ചെന്നപ്പോൾ കിട്ടി. അപ്പോൾ ഞാനവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലൻഡിൽ ജോലി ചെയ്യാം. അപ്പോൾ 40 people ടീമിൽ ഞാൻ ഒരൊറ്റ ഏഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്രയും പേര്, അപ്പോൾ അവർ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരിൽ ഒരൊറ്റ ഏഷ്യനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവരുടെ കൾച്ചേഴ്സ് പഠിക്കുക, അവരുടെ രീതികൾ പഠിക്കുക. ഇപ്പം എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അവൻ അവിടെ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ ഒരു സായിപ്പിനെ പോലെയൊക്കെ ഇരിക്കും, മലയാളമായിട്ട് പറയും കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ അങ്ങനെ അവൻ്റെ ഔട്ട്ലുക്കിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം അവനെ നമ്മൾ ഡ്രസ്സിങ് തന്നെ എടുക്കാം. ഇപ്പം നമ്മളൊരു ഷോർട്സ് ഇട്ട് ഒരു സ്പെഗറ്റി ഇട്ട് നടന്ന് ഇവൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും കൂടെ നടന്നാലും അവനതൊന്നും വിഷയമല്ല. ബിക്കോസ് അവൻ അവിടെ ബിക്കിനി ഇട്ട് പിള്ളേരുടെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവന് വസ്ത്രമൊന്നും അവൻ ഹി വിൽ നെവർ സ്റ്റെയർ അറ്റ് സമൺ വെയറിംഗ് വാട്ട് എവർ അങ്ങനത്തെ. അപ്പോൾ അതൊരു ചെറിയ കാര്യം, അങ്ങനെ പല കാര്യങ്ങളിലും അവന് വ്യത്യാസമുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയേക്കുന്നത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെയാണ്. അവിടെ അങ്ങനെയൊക്കെ ഒരു ഇത് കണ്ടു വന്നുകൊണ്ട്
നമ്മുടെ നാട്ടിലുള്ള നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും പ്രത്യേകിച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഈ ഷോർട്സും സ്കേർട്സും ഒക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തന്നെ ഇങ്ങനെ നോക്കുന്നത്, പ്രത്യേകിച്ച് ലവ് ബൈറ്റ്സിന്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു മാറ്റം അവന് ചെറുപ്പത്തിലേ ഉണ്ട്. എനിക്ക് മനസ്സിലായി ഇത് നാടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വേറെ കാര്യങ്ങൾ കണ്ടു വളർന്നാൽ അത് ആക്ച്വലി എന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. കാരണം ലവ് ബൈറ്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഐഡിയൽ ലുക്ക് ഉണ്ടല്ലോ ചാനലിലൊക്കെ. വാർത്ത വായിക്കുന്ന ആളുകളാണെങ്കിൽ അവർ സാരി ഞുറിഞ്ഞു വെച്ച സാരി, ഇനി ഇങ്ങനത്തെ പ്രോഗ്രാംസ് ആണെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാംസ് ആണെങ്കിൽ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സൊക്കെ, അതെ അത്രേ പോവുള്ളു. പക്ഷെ രേണു ഭയങ്കര കൂളായിട്ട് സ്ലീവ്ലെസ്സും ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ആങ്കർ ചെയ്യുന്നപ്പോൾ, പക്ഷെ ഇപ്പോഴും ആ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പേഴ്സണലി രേണുവിന് മാത്രം അറിയാം എന്തൊക്കെ ഇവിടെ നിന്നൊക്കെ അനുഭവിച്ചു എന്നുള്ളത്. ഇല്ല, അവിടെയാണ് എൻ്റെ വ്യത്യാസം. ഡോഗ് ബാർസ് ദി കാരവൻ ഗോസ് ഔട്ട്. എല്ലാവരും പറയും മുട്ടിന് മുകളിൽ എന്താണ്, എൻ്റെ മുട്ടിന് എന്താണ് കുഴപ്പം, എൻ്റെ മുട്ടിന് കാല് കാണാൻ എന്താണ് കുഴപ്പം. ഇനി ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ഇട്ടേനെ. കാരണം അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ വസ്ത്രം എന്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ അതെന്റെ ഹസ്ബൻഡ് പോലും എന്റെ അടുത്ത് ഇടരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് താങ്കളുടെ അഭിപ്രായം, ഞാൻ കേട്ടിരിക്കുന്നത് മാനിക്കത്തില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ്സ് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരാളുടെ വസ്ത്രം വെച്ചിട്ട് അയാൾ അളക്കുന്നത് അതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് അങ്ങനത്തെ ഡ്രസ് ഇട്ട് നടക്കുന്ന കുട്ടി എന്ത് സ്വഭാവമായിരിക്കും. പിന്നെ അമ്മയ്ക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വീഡിയോയുടെ ഒക്കെ അയച്ച് അമ്മയുടെ ഫ്രണ്ട്സും കൂടെ പഠിപ്പിച്ച ടീച്ചർമാരും ബന്ധുക്കളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ വേഷിട്ടാണോ കുട്ടി എടുത്ത കല്യാണം കഴിച്ച കൊച്ചുള്ള എന്നെ ഇനി അമ്മ ഇനിയും നിയന്ത്രിക്കണമെന്ന് ആ രീതിയിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്കൊക്കെ തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മകന് വളരെ നല്ലൊരു ലൈഫും നല്ലൊരു കൺസെപ്റ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രേണു എന്ന് പറയുന്ന ഒരാള് പക്ഷെ കുറച്ച് ഇവിടെ ഒരുപാട് കാലം ഈ നാട്ടിൻ പുറത്തുകാരി കുട്ടിയെ വളർന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറുക ചെയ്ത. അപ്പോൾ നമ്മളിവിടുത്തെ എക്സാക്ട് എന്താ സൊസൈറ്റി എന്ന് പറയാം, അവിടുത്തെ സൊസൈറ്റി എന്താന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇംപ്ലാന്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ പറയുക യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ ഫോറിൻ കൾച്ചർ അത് ബെറ്ററാണ് ബെറ്ററാണ് നമ്മൾ പറയുമെങ്കിലും പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളിതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളോട് അവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ കണ്ടുപഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താ? സി, നമ്മൾ ഈ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒത്തിരി പേരും ആകെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഡ്രസ്സാണ്, ഫസ്റ്റ് ഡ്രസ്സാണ്. വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അല്ല. രണ്ടവർ പറയുന്നത് അവര് ലിവ് ഇൻ റിലേഷൻഷിപ്സ്, അവർക്ക് കല്യാണത്തിൽ ഇതില്ല, അവര് പേരൻസിനെ നോക്കത്തില്ല, എല്ലാം മണ്ടത്തരങ്ങളാണ്. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി വാല്യൂസ് ഉള്ളവരാണ്. ന്യൂസിലൻഡിൽ ഞാൻ നിന്ന ഞാൻ അറിയുന്ന ആളുകൾ ഒത്തിരി നാഷണാലിറ്റീസിന് ഉള്ള അവിടെ നിന്നുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും വളരെ സ്ട്രോങ് ഫാമിലി വാല്യൂസും എത്തിക്സും ഉള്ളവരാണ്. പിന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്സ്, അതാണ് നമ്മുടെ നാട്ടിലെ വലിയ സംഭവമായിട്ട് പറയുന്നത്. അവിടെ കല്യാണം കഴിക്കാണ്ട് ചെറുക്കൻ പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ് ആണ്, അപ്പം അവിടെ പുള്ളിയുടെ ഒരു പാർട്ണർ ഒരു ന്യൂസിലൻഡ് ഒരു ആളാണ്. അപ്പം പുള്ളിയുടെ കല്യാണം ഞങ്ങളവിടെ ഉള്ള സമയത്തായിരുന്നു. പുള്ളിയുടെ കല്യാണം നടത്തിയത് പുള്ളിയുടെ 25 വയസ്സായ മകള്, 23 വയസ്സായ മകൻ, 19 വയസ്സായ മകൾ, ഇവർ മൂന്ന് പേര് ചേർന്നിട്ടാണ് കല്യാണം നടത്തുന്നത്. അതും 23, 21, 19 അങ്ങനെ. അപ്പോൾ ഇവരുടെ പരിചയപ്പെട്ട് കുട്ടിയുണ്ടായി 25 വർഷത്തിൽ അവർ കല്യാണം കഴിച്ച്. പക്ഷേ 25 വർഷം അവർ ഒരുമിച്ചാണ് താമസിച്ചത്. അവർക്ക് എവിടെയാണ് സ്നേഹത്തിൻ്റെ കുറവ്? അയാളാണ് ഈ സ്ത്രീ, അവർ ഐലൻഡേഴ്സാണ് വൈഫും ഫാമിലിയൊക്കെ. അവരുടെ അമ്മ ഇവരുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ജെബിൻ്റെ പാർട്ട്ണറായിരുന്നു. അയാളൊരു വൈറ്റാണ്. അപ്പോൾ അവിടെ കൾച്ചർ ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ 25 വർഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ നമ്മൾ അതിലോട്ട് ഇടുന്ന കാര്യങ്ങൾ, എഫേർട്ടാണ്, നമ്മുടെ സ്നേഹമാണ്. അല്ലാണ്ട് അവരുടെ കൾച്ചർ വേറെ ഇവരുടെ കൾച്ചർ വേറെ, എല്ലായിടത്തും സ്നേഹം മനുഷ്യനൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ അവിടെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളൊരു കാര്യം, ഒരു കാര്യം വേണ്ട വേണ്ട, ഉടനെ തന്നെ വീട്ടുകാർ വന്നിട്ട് ഹോ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ട വന്ന അപ്പം നീ ജീവിച്ചേ പറ്റൂ എന്നൊന്നും അവർ പറയത്തില്ല. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, അബ്യൂസ് ഇസ് നോട്ട് ഓക്കെ. ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിലും ഇമോഷണൽ അബ്യൂസ് ആണെങ്കിലും ഇസ് നോട്ട് ഓക്കെ. സോ ഐ തിങ്ക് അതൊക്കെ ഇവിടെ ഉള്ളവർ കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ, ഇവിടെ ജീവിതം കല്യാണത്തിന് വേണ്ടിയല്ലേ, ഒരു പെൺകുട്ടി വളരുന്ന തന്നെ അവർ കല്യാണം കഴിപ്പിക്കാനല്ലേ, അത് കഴിഞ്ഞ് ഉത്തരവാദിത്വം ഒഴിഞ്ഞു തലയിൽ പോയി അല്ലേ. സോ അത് മാറണം എന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ ഐ വുഡ് മൈൻഡ് അവനിപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഹിസ് സെയിങ് അമ്മ ഐ ലൈക്ക് ദിസ് ഗേൾ, ഐ തിങ്ക് ഐ എം ഗോണ ബി ഇൻ എ ലിവ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ഹർ, അല്ലെങ്കിൽ ഹിം, പറയാൻ പറ്റില്ലല്ലോ. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഇഷ്ടപ്പെടുന്നത് എങ്ങനെ അറിയാം? അവനിപ്പോൾ സെയിം ജെൻഡറിൽ ഒരാളെ ഇഷ്ടം വന്നെങ്കിലോ ഞാൻ എന്ത് പറയും? ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന്, ഇറ്റ് ഈസ് ഓക്കെ. അപ്പം അത് ഇപ്പം ഞാൻ ഐ ബി ഫോർ അതിന് ഞാൻ അഗെൻസ്റ്റ് ആയിട്ടും നിൽക്കില്ല, ബിക്കോസ് ഇറ്റ്സ് ഹിസ് ലൈഫ്. ഐ ഹവ് നോ റൈറ്റ് മാൻ, ഐ ഹവ് നോ റൈറ്റ്. അപ്പം അതുകൊണ്ട് അതാണ് എൻ്റെ കോൺസെപ്റ്റ്, അതാണ് ഞാൻ കണ്ടൊരു കാര്യം. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ മദർ എന്നുള്ള രീതിയിൽ ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുന്ന അത്രയും അത് വളരെ വലിയൊരു ചിന്തിക്കല്ല, അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ട്. ഞാൻ അവനോട് പറയാറുണ്ട്, ശ്രദ്ധിച്ചിട്ട് ഞാൻ, നമ്മുടെ വളരെ ചെറുപ്പത്തിൽ നീ കല്യാണം കഴിക്കണമെന്ന് പറയുന്നതിന് പകരം വാട്ട് ഇസ് കല്യാണം എന്നാണ് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തേക്കുന്നത്. വാട്ട് ഇസ് ഇറ്റ് ലിവിങ്, ഒരുമിച്ച് രണ്ടുപേരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പൊന്നുമല്ല. ഇറ്റ് ഇസ് ടു പീപ്പിൾ, ടു ഇൻഡിവിജ്വൽസ്. ദേ ക്യാൻ കം ഫ്രം ദി ബെസ്റ്റ് ഫാമിലീസ് ആൻഡ് സ്റ്റിൽ ആ കല്യാണം, ആ റിലേഷൻഷിപ്പ് ക്യാൻ എക്സ്പ്ലോർഡ്, അല്ലെങ്കിൽ അത് രണ്ടു പേർക്ക് പോവാം അവർ രണ്ടുപേരും മാച്ച് അല്ലെങ്കിൽ. സോ ഫോർ മീ കല്യാണം ഇസ് രണ്ടാളുകൾ, ഫാമിലി ഉണ്ട് സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, ഗതികേട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്സ് ആ കാര്യങ്ങളും ഒക്കെ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്കൂളുകളിൽ സെക്ഷൽ എഡ്യൂക്കേഷൻസ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൊടുക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇന്നും ഗവൺമെൻറ് സ്കൂളിലെ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലെ പല ടീച്ചേഴ്സ് വരെ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആസ് എ മദർ എന്നുള്ള രീതിയിൽ കല്യാണത്തിൻ്റെ തലേന്നോ അല്ലെങ്കിൽ കുട്ടി പ്രായപൂർത്തിയായി എന്ന് തോന്നുന്ന ഒരു സമയത്തോ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമല്ല സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു മദർ എന്നുള്ളൊരു വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് ഒരു കുട്ടിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എൻ്റെ മോനറിയാം അവനിപ്പോൾ എന്താണ് സെക്സ് എന്നറിയാം, എന്താണ് സെക്ഷൽ റിലേഷൻസ് എന്താണെന്നറിയാം, കല്യാണം എന്താണെന്നറിയാം, ഒരുമിച്ച് താമസിക്കുന്നതാണ് അവനറിയാം. ദി ഫസ്റ്റ് ടൈം ഹി ആസ്ക്ഡ് മീ ദാറ്റ് ക്വസ്റ്റ്യൻ വാസ് അവന് 3 വയസ്സ്, അവൻ നന്നായി സംസാരിക്കായിരുന്നു ആ പ്രായത്തിൽ, അപ്പോൾ മേ ബി 4 വയസ്സായിരിക്കണം. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പം ഞാനും ഹസ്ബൻഡും ഉണ്ട് നടുക്കവൻ ഇരിക്കുകയാണ്. ഉടനെ അവൻ ചോദിച്ചു, ബേബീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എൻ്റെ കയ്യിൽ ഉരുള താഴെ വീണു, എൻ്റെ ദൈവമേ ബേബീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നു. അപ്പം ഞാൻ ഫ്രീക്ക് ഔട്ട് ചെയ്യാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡ് വളരെ കൂളായിട്ട് പറഞ്ഞു, അത് മോന് മനസ്സിലാവാൻ പ്രായമായിട്ടില്ല, മോന് മനസ്സിലാവാൻ പ്രായമാകുമ്പോൾ പറഞ്ഞു തരാം. ഉടനെ അവൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവും. ഉടനെ ജെബിൻ ചോദിച്ചു, എന്നാൽ പറയൂ ജെറ്റ് എഞ്ചിൻ എങ്ങനെയാണ് പറക്കുന്നത്? ജെറ്റ് എഞ്ചിൻ ആ, അപ്പോൾ ജെബിൻ അതാണ് നിനക്ക് എല്ലാം മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാവാൻ പ്രായമാകുമ്പോൾ പറയാം. അവൻ ആ ചോദ്യം അവൻ്റെ ഉള്ളിൽ വെച്ചു, അവനത് വീണ്ടും ചോദിച്ചു പല വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് അവനത് മനസ്സിലാവാനുള്ള പ്രായം വരെ ഞങ്ങൾ പറഞ്ഞു. അവന് പറഞ്ഞ് മനസ്സിലാക്കി, സി ഇങ്ങനത്തെ ഒരു കാര്യം നിനക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും, ഈ വിദേശത്തുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് സെർച്ച് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഞങ്ങൾ പേരൻറ്റൽ കൺട്രോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവൻ എന്ത് സെർച്ച് ചെയ്താലും ഞങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും. അവനത് സെർച്ച് ചെയ്യാൻ പോയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അതുകൊണ്ട് അറിയാം നമുക്ക്. പക്ഷേ അവൻ ഇത്ര കാലം കഴിഞ്ഞത് വീണ്ടും വീണ്ടും ചോദിച്ചു. ഫൈനലി സ്കൂളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തെറ്റായ ഇൻഫർമേഷൻസ് കിട്ടുന്ന പ്രായത്തിലേക്ക് അവൻ എത്തിയപ്പോൾ അത് ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തു, ഇതാണ് കാര്യം. സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഇതാണോ ഇത്ര വലിയ കാര്യം? ഇതെന്ന് ഇച്ചിരിയോട് നേരത്തെ എന്നോട് പറയായിരുന്നു. ഞാൻ പറഞ്ഞു ശരി, പക്ഷെ അത് കറക്റ്റ് ടൈമിൽ അവന് കിട്ടിയതുകൊണ്ട്. അത് സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീപ്രൊഡക്ഷനാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നൊക്കെ അവന് മനസ്സിലായില്ല, ആദ്യം അറിയില്ലല്ലോ. പിന്നെ പറഞ്ഞപ്പോൾ ഇതെല്ലാം അവന് മനസ്സിലായി, ഇതാണ് കാര്യം. അതുപോലെ അവൻ്റെ ഓരോ സംശയങ്ങളും അവൻ ചോദിക്കുമ്പോൾ നാച്ചുറലി, ഇപ്പം അവൻ ഒരു വളർന്നു വരുന്ന ഓരോ സമയത്ത് ഹി ലൈക്ക് സംവൺ ഇല്ലേ, പിന്നെ ആർക്കാണ് ഒരാളോട് ഇഷ്ടം തോന്നാത്ത, അത് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ് ഇഷ്ടം സ്നേഹം എന്നൊക്കെ നമുക്കതിനെ പോയിറ്റിക്കലായിട്ട് പറയാമെങ്കിലും എൻഡ് ഓഫ് ദി ഡേ എന്താണ്. അപ്പം അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുക, അത് വളരെ ചെറുപ്പത്തിൽ ചെയ്യണം. ഇപ്പം അവനോട് എനിക്ക് ഐ ഹാവ് മൈ പീരിയഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ആർ യു ഫീലിംഗ് ഓക്കെ എന്നവൻ ചോദിക്കും, കാരണം എനിക്ക് വയറുവേദനയാണ് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ കിടക്കുന്നു, അവൻ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരുന്നു. അപ്പം ഞാൻ പറയും, എല്ലാ മാസവും ദിസ് ഹാപ്പൻസ് ടു എവറി ഗേൾ, ഇറ്റ്സ് ദി ബോഡി, ഇറ്റ്സ് ദ നേച്ചർ പ്രിപ്പയറിങ് ഹർ ടു ബി എ മദർ. അപ്പോൾ എൻ്റെ മകനോടും ഞാനത് പറയണം, അവൻ പെങ്കൊച്ചല്ല, പക്ഷെ അവൻ അറിയണ്ടേ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവനോട് എല്ലാം ഓരോ ഏജിൽ പറഞ്ഞ് പറഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് അവനറിയാം. അതുപോലെ ഞാൻ അവനോട് പറയും, ഒരു ആളെ നോക്കി സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി സംസാരിക്കണം. വൈ വിയേർഡാണ്, യു ഷുഡ് നെവർ സ്റ്റെയർ അറ്റ് എ പേഴ്സൺ അവിടെ ഇവിടെയൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. സോ ഓൾവേസ് ടെൽ ഹിം, യു ടോക്ക് ടു സംവൺ, മുഖത്തോട്ട് നോക്കുക, കണ്ണിലോട്ട് നോക്കുക, സംസാരിക്കുക. പെൺകുട്ടി റെസ്പെക്ട് ചെയ്യുക, ആൺകുട്ടിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക, ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക, അവനോ എൻ്റെ കാര്യം നോക്കുക. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഇവനോട് നേരത്തെ ഞാൻ പറയുകയാണ്, പക്ഷെ ഞാൻ മാത്രം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് സോ വാട്ട് ഇസ് സെക്സ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, ഇറ്റ് ഇസ് ഫാദർ ആൻഡ് മദർ പെർഫോമിങ് ആൻ ആക്ട് വെൻ വൺ പേഴ്സൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അതാ ഞാൻ ചോദിച്ചു, ഹൗ ഡു യു നോ?